കിഴിവിലം ഗ്രാമപഞ്ചായത്ത് വെള്ളൂർ കോണംവാടി 75 നമ്പർ അംഗനവാടിക്ക് ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കുക എന്ന ചിരകാല അഭിലാഷം പൂർത്തിയായി. ഡെപ്യൂട്ടി സ്പീക്കർ വി ശശി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അംഗൻവാടികൾ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് സർക്കാരിന്റെ കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ സ്ഥലം നിലവിലുള്ള സ്ഥലത്തിൻ്റെ സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അംഗൻവാടികൾ നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാർ പ്രത്യേകമായ രീതിയിൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുള്ള മോഡൽ അംഗൻവാടി കെട്ടിടങ്ങൾ നിർമ്മിക്കണമെന്ന് നയപരമായ തീരുമാനം ഗവൺമെൻറ് എടുക്കുകയും അതനുസരിച്ച് ഓരോ അംഗൻവാടിയും 3 സെൻറ് ഭൂമിയിലുള്ള അംഗൻവാടി എങ്ങനെയായിരിക്കണം, 5 സെൻറ്റിൽ എങ്ങനെയായിരിക്കണം, 7.5 സെൻറ്റിൽ എങ്ങനെയായിരിക്കണം, 10 സെൻറ്റാണെങ്കിൽ എങ്ങനെയായിരിക്കണം എന്ന രീതിയിലൊരു പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ തയ്യാറാക്കി ഗവൺമെൻറ് അവരുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അംഗൻവാടി നിർമ്മിക്കണമെന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം. പക്ഷേ ഇതിൻ്റെ നിർമ്മാണം അതിന് മുമ്പേ ആരംഭിച്ചതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ നിർമ്മിക്കാൻ സാധിച്ചു. കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ അല്ല, മാത്രമല്ല അംഗൻവാടി. അംഗൻവാടി എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ സ്ത്രീ സമൂഹത്തിനും വാർദ്ധക്യം ചെന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ പ്രയോജനം ചെയ്യുന്ന ഒരു കേന്ദ്രമായി ഈ അംഗൻവാടി പ്രവർത്തിക്കണം, മാതൃകാപരമായി പ്രവർത്തിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഈ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. ഡെപ്യൂട്ടി സ്പീക്കറുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കിഴിവിലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ മനോൺമണി അധ്യക്ഷയായ ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗോപകുമാർ, ചിറയിൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ എസ് അംബിക, കിഴിവിലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ശ്രീകണ്ഠൻ നായർ, അർച്ചന എആർ, കവിത സന്തോഷ്, ചിറയിൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ എസ് ശ്രീകണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. HP News, ആറ്റിങ്ങൽ.